അപ്പോ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പൊ നമ്മളെ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമ്മളിവിടെ വീട്ടിൽ നല്ല ചെറിയൊരു പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. വേറൊന്നല്ല, നമ്മള് ക്രിസ്മസ് ഡെക്കോറും പിന്നെ പുൽക്കൂട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ. അതാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ്. അപ്പൊ നമ്മള് അതാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ. സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തത്. അപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമല്ലേ നമ്മൾ കാണുന്നത്. കുറച്ച് ദിവസം എന്താ പറയാ, ഈ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. മനഃപൂർവ്വമല്ല, എന്താ സമയം കിട്ടാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ അല്ല ക്രിസ്മസിൻ്റെ തലേന്ന് കേട്ടോ നമ്മളിന്ന് എടുക്കണം. തലേൻ്റെ പരിപാടികളാണ് നമ്മളിന്ന് എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ലൈഫ് ലീങ്ങാനച്ഛൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇവിടെയാണ് പുൽക്കൂട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കാലുകളൊക്കെ കുളിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ ഉണ്ണിയേശു പിറന്നല്ലോ, ഉണ്ണിയേശിനൊക്കെ വെക്കും. അപ്പോൾ പഞ്ഞികളൊക്കെ വെക്കണം മഞ്ഞായിട്ട്. നമുക്ക് പഞ്ഞി ഇഷ്ടമല്ലേ, മഞ്ഞ ഇഷ്ടമല്ലേ. അപ്പോൾ നമ്മൾ രണ്ട് കാലുകളും കുളിച്ചിട്ടു. ഇത് പാകമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു കെട്ട് കൊടുക്കണം. പുൽക്കൂട് ഉണ്ടാക്കാൻ പോവാണ്. എവിടെയൊക്കെ റെഡിയായി വെച്ചിട്ടുണ്ട്? അപ്പോ അതേമാതിരി തന്നെ അവിടെ ചെയ്ത അതേമാതിരി തന്നെ ഇപ്പുറത്തും ചെയ്യാം. കിട്ടണം അതേമാതിരി തന്നെ അപ്പുറത്തെ സൈഡും കെട്ടിയിട്ടുണ്ട്. ദിയമോൾ ഒന്ന് ഇങ്ങോട്ട് നിൽക്കും. ഇതല്ലേ, ഇതെങ്ങനെ ഞാൻ മുറിച്ചെടുക്കും? പപ്പ വരും, എനിക്ക് കുടിക്കാൻ അറിയില്ല, എനിക്ക് ശക്തിയില്ല. എനിക്ക് എങ്ങനെ അടിക്കുമ്പോ ലെവൽ മാറിപ്പോ. വലിപ്പം വെച്ചിട്ടില്ലേ? ഇത് മുറിക്കാനോ? അതിനെന്തിനാ വലിപ്പം? ഉദ്ദേശിച്ചത് ഞാൻ ഇതെന്തായാലും മുറിക്കണമെങ്കിൽ രാത്രിയാവും. ഗൈസ് പപ്പ വന്നോളൂ. എന്റെ കൈ പൊളിച്ചു ഇത്ര ആക്കിപ്പത്തേനും. ഇനി ഇതൊന്ന് വെച്ച് നോക്കാം, ഇത് എത്ര മുറിക്കണം എന്ന് നോക്കാം. എൻ്റെ അമ്മ അല്ല എൻ്റെ അപ്പ. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ ഇത് രണ്ടെണ്ണാക്കി എടുത്തു. ഭയങ്കര കഷ്ടപ്പെട്ടു ഞാൻ. ഇത് രണ്ടെണ്ണം നമ്മൾ മുറിച്ചു. ഇനി നമ്മൾ ഇങ്ങനെ വെക്കും, എന്നിട്ട് അങ്ങനെ വെക്കും, അങ്ങനെ കെട്ടി കെട്ടി അങ്ങനെ പോകും. ഇതിപ്പോൾ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ വെക്കണ്ടേ? ഇങ്ങനെയല്ലേ? അമ്മ വരുന്നുണ്ട് കേട്ടോ. അമ്മ അവർ ഉത്സാഹിക്കൂ. അയ്യോ എന്താ, ഒരാള് ഞങ്ങള് അമ്മ വീട്ടില് ഇതേമാതിരി പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയാണ്. ഉണ്ണിയേശൊന്നും കിട്ടൂല. ഇത് മറ്റേ പാവക്കുട്ടി വെക്കും, പിന്നെ കുറെ പഞ്ഞി അതിൻ്റെ ഉള്ളിലും വെക്കും, പിന്നെ കുറച്ച് എന്താണ് വൈക്കോലോ, വൈക്കോലും വെക്കും.
ഡിസംബർ മാസം ആവുമ്പോൾ ഭയങ്കര സന്തോഷം പുൽക്കൂട് ഉണ്ടാക്കും ക്രിസ്മസ് ട്രീ വെക്കും സ്റ്റാർ വെക്കും സ്റ്റാർ ലൈറ്റ് ഞാൻ രാത്രി ഓണാക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് പിന്നെ അതുമല്ല ഡിസംബർ മാസത്തിൽ നല്ല മഞ്ഞല്ല ഒരു തണുപ്പൊക്കെ ഉണ്ടാവില്ലേ ഇവിടുത്തെ എന്താ ഇവിടെ ഒന്നും മഞ്ഞുണ്ടാവില്ലല്ലോ വിദേശ രാജ്യങ്ങളിലല്ലേ മഞ്ഞുണ്ടാവുള്ളൂ ഇവിടെ മഞ്ഞുണ്ടാവും ഡിസംബർ ആ ഇന്നാളൊരു അമ്മ ഇന്നാളൊരു സംഘം അവളെ നിന്ന് എന്താ പുക മാതിരി ഇങ്ങനെ മഞ്ഞ് പോകണ്ടേ ഞങ്ങള് എന്താ വായിന്ന് പുകയൊക്കെ പോകണ്ടേന്ന് അത് കോടയാണ് മഞ്ഞല്ല മഞ്ഞെന്ന് നമ്മള് പറയുന്നുള്ളു വെള്ള കളർ സ്നോ അല്ലേ അതിനാ മഞ്ഞ് പറയാ കോടയാണ് അങ്ങനെ അറ്റത്തൊരെണ്ണം വെച്ച് കെട്ടാതി ഏറ്റ അവസാനം ഡിസംബർ 31:12 അവസാനിക്കൂലേ എനിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ എന്താ ആലോചിച്ച അടുത്ത പ്രാവശ്യം 12 വരെ നിക്കണം മറ്റേ ഫോണിലൊക്കെ ഇങ്ങനെ 2020 ഇങ്ങനെ മാറൂലേ അവിടെ വരെ ഞാൻ കാത്തിരിക്കുന്നൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിചാരിച്ചു 12 അങ്ങോട്ട് പോയി ഡാൻസ് കളിച്ചില്ലേ ഫ്രീക്ക് പെണ്ണേ ഞാൻ മറന്നില്ല എനിക്ക് അവിടെ പോയി ഡാൻസ് കളിക്കാൻ ഭയങ്കര എന്തായാലും ചമ്മലും നമ്മളെ കത്തിരിക്കുക അപ്പോൾ ഇതാണ് നമ്മളുടെ പുൽക്കൂട് സെറ്റ് ഇത് നമ്മൾ വാങ്ങിയതാട്ടോ ഇത് എന്താ പറയാ അവിടെ വെക്കാനുള്ളതാണ് ഇവിടെ ഇത് സെറ്റ് ചെയ്യണം കൂട് ഇതൊരു വീട് മതി കേട്ടോ ഈ എന്താ പറയാ പശുത്തുളസിന്റെ ഇത് ലുക്കാണ് അപ്പൊ ഇത് നമുക്ക് സെറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ ലാസ്റ്റ് സെറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് അവിടെ കൊണ്ടുപോയി വെക്കും സ്റ്റാൻഡുമായി ഇത് വെച്ചിട്ടുണ്ട് പുൽക്കൂട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അതിന്റെ ഉള്ളില് വേണ്ട പുല്ലുകളൊക്കെ നമുക്ക് നോക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്രതിമകളൊക്കെ അവിടെ ഇതിൽ വെക്കണം കുറേ ചെമ്മരിയാടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇതിൽ വെക്കണം അപ്പോൾ പുല്ല് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം പിന്നെ LED ലൈറ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചുറ്റി അതൊക്കെ LED ലൈറ്റൊക്കെ വെക്കും അപ്പോൾ നമുക്ക് പുല്ല് നോക്കാൻ പോവാം പാടത്ത് ഉണക്കപ്പുല്ലൊക്കെ ഉണ്ട് തോന്നുന്നു എന്താ ഈ കാട് വെട്ടിയുണ്ട് അവിടെ ഇങ്ങനെ ഉണങ്ങിയ പുല്ലുകളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അത് ആ പുല്ലെടുത്തു കൊണ്ടുവരാം അങ്ങനെ നമ്മള് ഉണക്കപ്പുല്ല് പറിച്ചു ഇതിന്റെ അരുന്ന് തുടങ്ങണം നടക്കുന്ന തുടങ്ങിട്ട് കാര്യമല്ല പിന്നെ പുറത്തേക്ക് ഇങ്ങനെ ഉണ്ട് നിങ്ങളൊക്കെ അപ്പൊ നമുക്ക് രൂപങ്ങളൊക്കെ ഈ പുൽക്കൂടിന്റെ അടുത്ത് ഉള്ളിൽ വെക്കാം അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഉണ്ണിയേശുവിനെ വെക്കാം നടുക്ക് നമുക്ക് ഉണ്ണിയേശുവിനെ വെക്കാം Thank you.
വാങ്ങിട്ട് വരാം. പിന്നെ എന്തായി ബോൾസ് ഒക്കെ തൂക്കാണ് കേട്ടോ, സ്റ്റാർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ തൂക്കാണ്. ബോൾസ് തൂക്കി കഴിഞ്ഞു. ചെളിയാണ് മണിക്കോ. അപ്പൊ ഇവിടെ വേറെ സ്റ്റാർ തൂക്കുണ്ടോ? കുറച്ചുള്ളൂ, അപ്പൊ കറക്റ്റ് ആക്കിട്ട് നമുക്ക് ജിങ്കിൾ ബെൽ ജിങ്കിൾ ബെൽ ജിങ്കിൾ ഓൾ ദ വേ, ഓവർ ഫൺ ഈസ് ടു റൈഡ് ഇൻ എ വൺ ഹോഴ്സ് ഓപ്പൺ സ്ലേ. ജിങ്കിൾ ബെൽ ജിങ്കിൾ ബെൽ ജിങ്കിൾ ഓൾ ദ വേ, oh what fun it's to ride in a one horse open sleigh. Lo 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 lo. Yay! ഇതാണ് എന്റെ പാട്ട്. ഞാൻ മറ്റേ ലലലലോ അവിടെ പാട്ട് എനിക്ക് കിട്ടിയില്ല. അതിന്റെ മുമ്പ് ഒരു ലൈനില്ലേ, അവിടത്തെ എന്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ നമ്മളുടെ എന്താ പറയാ ഈ ബോൾ തൂക്കൽസും നമ്മളുടെ സ്റ്റാർ തൂക്കൽസും പുൽക്കൂടുണ്ടാക്കലിനും നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ ബൈ. Let's go.